ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സിദ്ധു സ്ട്രീംആർട്ട് എന്നായിരുന്നു. അത് നമ്മൾ സിദ്ധു സ്ട്രീം വ്ലോഗ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിദ്ധു സ്ട്രീം വ്ലോഗ് എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ബോട്ടിലാട്ടാനായി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഷേപ്പിലെ ബോട്ടിലാണ്. ഇതേ നമുക്ക് ഇനിയും ഈ അക്കർലി കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ച് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് കോട്ട് ഇത് അപ്ലൈ ചെയ്ത് നല്ലോണം ഡ്രൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കോട്ടിൽ നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് സെക്കൻഡ് കോട്ടോടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പം ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനെടുത്തിരിക്കുന്നത് ഇത് 3.2 സെൻറ്റിമീറ്റർ, ഇത് 2.8 സെൻറ്റിമീറ്റർ, ഇത് 2.5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ആ ഏറ്റവും വലുതെടുക്കാം. എന്നിട്ട് ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ മണ്ടഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി മടക്കിയിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. നമ്മൾ റോൾ ചെയ്യുമ്പം പെതുക്കെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിങ്ങനെ ഒരു പിരമിഡിൻ്റെ ഷേപ്പ് വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ. നമ്മൾ പൂവിൻ്റെ അകത്തെ ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 3.2 സെൻറ്റിമീറ്ററിൻ്റെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കാം. ഇത് നമുക്ക് ഏതെങ്കിലും വരച്ചു കൊടുക്കാം. നമ്മൾ ഇതൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനിയും കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു കത്രിക ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു ഇതൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കൂട്ട് കുറച്ച് ഇതൾ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ആ ഒരു ഇതൾ ഈ മണ്ടയ്ക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ ആ ഒരു 7 പെറ്റൽസ് ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ആ 3 സെൻറ്റിമീറ്ററിൻ്റെ ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതിലൂടെ നമുക്ക് പെറ്റൽസ് വരച്ച് കൊടുക്കാം. നമ്മൾ ഇതുകളെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഒട്ടിച്ചു കൊടുക്കാം. അതിനായി ഞാൻ ഫ്ലെക്സ് ക്യൂക്കാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇച്ചിരി ഒഴിച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റിയത്. എന്നിട്ട് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചാൽ ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെക്കൻഡ് കോട്ട് പെയിൻറ്റോട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കളർ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റോട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആവാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്ലവർ ചെയ്തെടുക്കാം. ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്ലവർ ഒട്ടിക്കുന്നത്. നമുക്ക് ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഇത് നമുക്കിനി ഇവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അത് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ നോർമൽ പേപ്പർ കൊണ്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെയും ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് തൊട്ട് ഗോൾഡൻ കളറിലെ മുത്താണ്. അതുകൂടെ നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കത് വീഡിയോയിൽ ഒട്ടിരിക്കുന്നത് കാണിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സ് ക്യൂ കൊണ്ട് ഒട്ടിക്കുന്നത്. നമുക്ക് ബോട്ടിലേക്ക് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലെ എല്ലാം മുത്തൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്.